ആലപ്പുഴയിൽ നിന്ന് വളരെ വേദനിപ്പിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വാർത്ത ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സജോ ദേവസ്യാണ് അത് റിപ്പോർട്ട് ചെയ്തത്. ആലപ്പുഴ പത്തിയൂരിൽ 7 വയസ്സുകാരിക്ക് സ്വന്തം അച്ഛനിൽ നിന്ന് ക്രൂരമർദ്ദനം എന്ന വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. മദ്യപിച്ചെത്തിയ പിതാവ് മകളെ കാലിൽ തൂക്കി നിലത്തടിച്ചു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടി വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പിതാവ് രാജേഷിനെ കരിയിലക്കുളങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ, എന്താണ് സംഭവിച്ചത്? അരുൺകുമാർ, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കരിയിലക്കുളങ്ങര സ്റ്റേഷൻ പരിധിയിൽ, അതായത് കായംകുളത്തിനടുത്തുള്ള സ്ഥലമാണ് പത്തിയൂർ എന്ന സ്ഥലം. അവിടെ വീട്ടിലേക്ക് മദ്യപിച്ചെത്തിയ അച്ഛൻ 7 വയസ്സുകാരിയെ വീട്ടിൽ അദ്ദേഹം ചില പ്രശ്നങ്ങളൊക്കെ ഈ മദ്യപിച്ചെത്തിയതിനു ശേഷം ഉണ്ടാക്കുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞ് ഈ അച്ഛനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്താണ് കുഞ്ഞിനെ കാലിൽ തൂക്കിയെടുത്ത് നിലത്ത് അടിക്കുകയാണ് ചെയ്തത്. അത് ഗുരുതരമായ പരിക്ക് ഈ കുഞ്ഞിന് ഏറ്റിട്ടുണ്ട്. ഇതിനകം തന്നെ അർദ്ധരാത്രി തന്നെ കുഞ്ഞിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്, തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. അവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. കുഞ്ഞിന് ശസ്ത്രക്രിയ ആവശ്യമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുകയും കരിയിലക്കുളങ്ങര സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ കുഞ്ഞിൻ്റെ അച്ഛൻ രാജേഷിനെ, പത്തൂർ സ്വദേശിയായ രാജേഷിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പോലീസ് പറയുന്നത് ഈ സംഭവം ഇങ്ങനെ മദ്യപിച്ചെത്തി മോശമായി വീട്ടിലുള്ള ആളുകളോടൊക്കെ പെരുമാറുന്ന സ്വഭാവം ഇദ്ദേഹത്തിന് നേരത്തെയും ഉണ്ട് എന്നതാണ്. അത് വലിയ തോതിലുള്ള ഒരു പരാതിയായിട്ടൊന്നും കുടുംബാംഗങ്ങൾ നൽകിയിട്ടില്ല. പക്ഷേ ഇത് ചെറിയൊരു കുഞ്ഞിന് നേരെയുള്ള ഒരു അതിക്രമമായി മാറിയതിന് പിന്നാലെ പോലീസിന് റിപ്പോർട്ട് ലഭിക്കുകയും വീട്ടിലെത്തുകയും ഇദ്ദേഹത്തെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഷനിൽ. അതിനുശേഷം കുഞ്ഞിൻ്റെ അമ്മയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും ഇയാളുടെ അറസ്റ്റ് ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മദ്യലഹരിയിൽ ഈ കൃത്യം ഇദ്ദേഹം ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് തന്നെ ഇദ്ദേഹം അവിടുത്തെ സാധാരണ തൊഴിലുകളൊക്കെ എടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. മദ്യലഹരിയിലാണ് ഈ അതിക്രമം എല്ലാം നടത്തിയിട്ടുള്ളത് എന്നതാണ്. ഏതായാലും നമുക്ക് കുഞ്ഞിന് വളരെ ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇതിനകം തന്നെ ഈ അമ്മയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയതിനു ശേഷം രാജേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. കാരണം ഈ വിഷയത്തിൽ വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനമായി തന്നെയാണ് നമ്മൾ ഇപ്പോൾ അത് മനസ്സിലാക്കുന്നത്. ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുമ്പോഴും അതേ രൂപത്തിൽ തന്നെയുള്ള വിശദീകരണങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. പോലീസും സമാനമായ വിശദീകരണം തന്നെയാണ്. ഏതായാലും ക്രൂരമായ ഒരു സംഭവം, അത്യന്തം വേദനാജനകമായ ഒരു സംഭവമാണ്. ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള പീഡനം ഈ കുട്ടിക്ക് അച്ഛനിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ സജോ? അരുൺകുമാർ, നമ്മൾ ഇദ്ദേഹം സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാളാണെന്നാണ് നമ്മൾ അവിടെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്. വീട്ടിൽ സാധാരണഗതിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ മറ്റേതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ മറ്റ് ബന്ധുക്കളോ മറ്റോ നാട്ടുകാരോ നമുക്ക് ഇതിനകം നൽകിയിട്ടില്ല. പക്ഷേ വീട്ടിലെത്തി ഈ രൂപത്തിൽ മദ്യപിച്ച് മോശമായി വീട്ടിലുള്ള അംഗങ്ങളോട് പെരുമാറുക എന്ന ഒരു സമീപനം ഇയാളുടെ ഭാഗത്തുനിന്ന് നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ വലിയ ഗൗരവമായി മറ്റുള്ളവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവരുടെ വീട്ടിലും മറ്റു നാട്ടുകാരോടും മറ്റുമാണ് നമ്മൾ ഇതിനകം തന്നെ സംസാരിച്ചിട്ടുള്ളത്. അവരുടെ വീട്ടിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് മറ്റെന്തെങ്കിലും ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കാൻ മറ്റെന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്നുള്ളത് ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. മറ്റെന്തെങ്കിലും ഒരു വിദ്വേഷം അദ്ദേഹത്തിന് കുഞ്ഞിനോടുണ്ടായിരുന്നു, ഈ പ്രതിക്ക് കുഞ്ഞിനോടുണ്ടായിരുന്നു എന്നതൊക്കെ പുറത്തു വരേണ്ട കാര്യമാണ്. ഒപ്പം ഇവരുടെ കുടുംബത്തിൽ ഇത്തരം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. അതൊക്കെ ആയിരിക്കാം ഈ ആക്രമണത്തിലേക്ക്, അതായത് മദ്യലഹരിയിൽ മാത്രം ആണ് ഇത്ര വലിയ ക്രൂരമായ ഒരു പ്രവൃത്തിയിലേക്ക് എത്തിയിരിക്കുക എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയുകയില്ല. പോലീസ് പറയുന്നത് അത് സംബന്ധിച്ച് കുറേ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് ബന്ധുക്കളെയും കുഞ്ഞിൻ്റെ അമ്മയെയും വിശദമായി അവരുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം മാത്രമേ അക്കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. ഒപ്പം ഈ സംഭവം അറിഞ്ഞ് ഓടിയെത്തിയ ചില പ്രദേശവാസികളുണ്ട്, അവരുടെ കൂടി മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമം പോലീസ് തുടരുന്നുണ്ട്. കൃത്യത്തിലേക്ക് അതെ, ഇതിനകം അവർക്ക് ഇതിൻ്റെ ഇൻറ്റിമേഷൻ പോയിട്ടേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവരെന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തി എന്നൊരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമ്മൾ അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അതിന് കഴിഞ്ഞിട്ടില്ല. സജോ, ബാലാവകാശ കമ്മീഷൻ അംഗം നസീർ ചാലിയും നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. നസീർ, ഈ വാർത്ത താങ്കൾ കേട്ടുവോ? ഞാനിപ്പോ ഈ ന്യൂസിൽ 24 അറിയാണ് വാർത്ത. ഈ 7 വയസ്സുകാരിയാണ് അച്ഛൻ കാലിൽ തൂക്കി നിലത്തടിച്ചു എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കുട്ടിയുടെ നില ഗുരുതരമാണ് എന്നാണ് ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് നൽകുന്നത്. അടിക്കടി വർദ്ധിച്ചു വരികയാണ് ഈ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള പീഡനങ്ങൾ. പ്രത്യേകിച്ച് വീട്ടുകാരിൽ നിന്ന്, വീട്ടുകാർ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നൊക്കെയാണ് ക്രൂരമായ പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഈ വിഷയത്തിൽ ഇതുവരെയും സർക്കാർ, പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അച്ഛനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ബാലാവകാശ കമ്മീഷൻ അതിനകത്ത് സ്വാഭാവികമായി ഇടപെടുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും, കാരണം ഇത്തരം വിഷയങ്ങളിൽ കമ്മീഷന് സ്വമേധയാ ടേക്കപ്പ് ചെയ്യാനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളിലും കമ്മീഷൻ ഇടപെടാറുണ്ട്.
മാത്രമല്ല നമ്മൾ കുടുംബങ്ങളിൽ അതുപോലെ ഈ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഉറ്റ കുട്ടികളുടെ അടുത്ത ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കമ്മീഷൻ കാണുന്നത്. അപ്പൊ സ്ഥിരമായി ഇത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഇത് ഇല്ലാതാക്കാനുള്ള നിരവധി പ്രവർത്തനങ്ങളും കമ്മീഷന്റെ ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കമ്മിറ്റികൾ കമ്മീഷന്റെ നേതൃത്വത്തിൽ ശാക്തീകരിക്കുന്ന പ്രവർത്തനം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് പ്രത്യേകിച്ച് പലപ്പോഴും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ഗ്രാമങ്ങൾ തലങ്ങളിൽ വാർഡ് തലങ്ങളിൽ തന്നെ ജാഗ്രതാ സമിതികൾ അതോടൊപ്പം ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റികളൊക്കെ കമ്മീഷന്റെ നേതൃത്വത്തിൽ തന്നെ ശാക്തീകരിക്കുന്ന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തുടനീളം കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ ദുഃഖകരം തന്നെയാണ്. ഈ കോവിഡിന്റെ ഒരു സാഹചര്യത്തിൽ ഈ സ്കൂളുകളില്ല, കുട്ടികൾ മുഴുവൻ സമയവും വീടുകളിലാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കുറെ കൂടി നിരീക്ഷണം ഇക്കാര്യത്തിൽ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി അല്ലെ കുറച്ച് മാസങ്ങളായി ഈ വീട്ടകങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ടുകൾ നിരന്തരമായി വരികയാണ്. കുറെ കൂടി ക്രിയാത്മകമായി എങ്ങനെ ഇടപെടാൻ കഴിയും? ഈ വീടുകളിൽ കഴിയുന്ന കുട്ടികൾ അവർ എത്രത്തോളം സുരക്ഷിതമാണെന്ന കാര്യത്തിൽ നമുക്കൊരു ഓഡിറ്റിംഗ് എങ്ങനെ സാധ്യമാണ് ഈ ഘട്ടത്തിൽ? അപ്പൊ ഇത് ഇപ്പൊ കുട്ടികൾ ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയാണ് അവർ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നത്. കാരണം വീടുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് മറ്റ് അത് അവതരിപ്പിക്കാനുള്ള മറ്റൊരു വേദിയായിരുന്നു അവരുടെ സ്കൂളുകൾ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കൗൺസിലർമാരോട്, ടീച്ചേഴ്സിനോട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് അടുത്ത ഇടപഴകുന്ന അധ്യാപകരോടൊക്കെ കുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ആ സാഹചര്യം ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ തന്നെ ഒരു ഉത്തരവ് കൊടുത്തിരുന്നു, ഈ ഓൺലൈൻ ക്ലാസിന്റെ ഇടക്ക് തന്നെ ഈ കൗൺസിലിംഗ് ക്ലാസ് കൂടെ ശക്തിപ്പെടുത്താൻ. അപ്പൊ കുട്ടികളുമായി ഒരു നേരിട്ടൊരു ഇന്ററാക്ഷൻ ഉള്ള ഒരു സാധ്യത കൂടും. കാരണം തുടർച്ചയായ പിന്നെ ഇത്തരം ഓൺലൈൻ ക്ലാസ്സുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനിടക്ക് തന്നെ ഈ പിന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ്, ഹയർ സെക്കൻഡറി വിഭാഗം പ്രത്യേകമായ കൗൺസിലിംഗ് ഈ ഓൺലൈൻ ക്ലാസിന്റെ ഇടയിൽ തന്നെ കുട്ടികളുമായി സംവദിക്കുന്ന ഇത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ നമുക്കറിയാം. ഓക്കെ നസീർ, എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ എത്തുന്നുണ്ട്, അതിലേക്ക് പോകുന്നു. എന്തായാലും നസീർ പറഞ്ഞതനുസരിച്ച് ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിലും ഇടപെടുന്നു എന്നാണ്. പക്ഷേ ഇടപെടലുകളൊക്കെ ഉണ്ടാകുമ്പോഴും ഈ റിപ്പോർട്ടുകൾ ഇങ്ങനെ, തൊടുപുഴയിൽ ആ കുട്ടി മരിച്ച സമയത്ത് ഇതേ നിലയിലുള്ള ഇടപെടലുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് ആ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ഉള്ളിൽ നിൽക്കുകയും പിന്നീട് ഇത് ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു, തുടർച്ചയായി സംഭവിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമ്മൾ നമുക്ക് സജീവിലേക്ക് ഇനി അല്പസമയത്തിനകം തിരിച്ചു വരാം. എനിക്ക് തോന്നുന്നു അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണ് ഈ വിഷയത്തിൽ എന്നാണ്. എന്തായാലും അമ്മയുമായും സംസാരിച്ചതിന് ശേഷമായിരിക്കും പോലീസ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും കുട്ടി ആശുപത്രി മെഡിക്കൽ കോളേജിൽ തുടരുകയാണ് എന്ന വാർത്തയാണ് സജു ദേവസി ഇപ്പോൾ നൽകിയത്.